ആവർത്തന വിരസമെങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നത് വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ സർക്കാർ ശ്രമിക്കണം. 4 വർഷമായി അത് മുടങ്ങിക്കിടക്കുകയാണ്. വിശ്വാസ്യതയില്ലാത്ത സർക്കാർ എന്ന പ്രതിച്ഛായ കുട്ടികളുടെ മനസ്സിൽ പോലും ഉണ്ടാകുന്നത് എത്ര ഗൗരവതരമാണ്. കേവലം 1000-1500 രൂപയുടെ വാർഷിക സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റാത്ത സർക്കാർ നിയമസഭാ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ മാത്രം 12 കോടി രൂപ ചെലവഴിച്ചേക്കുമെന്ന വാർത്തയും നമ്മുടെ കുട്ടികൾ കേൾക്കുകയാണ്. വാർത്ത ശരിയാണെങ്കിൽ ഒരു ഭക്ഷണശാലയുടെ പ്രാധാന്യം പോലും തങ്ങളുടെ അധ്വാനത്തിനില്ലല്ലോ എന്ന് പുതിയ തലമുറ ചിന്തിക്കില്ലേ? സാമ്പത്തിക തകർച്ചയുടെ കാലത്തെങ്കിലും സർക്കാരിന്റെ മുൻഗണനകൾ അഴിച്ചു പണിയേണ്ടതല്ലേ? ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ്, അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നിവയാണ് 4 വർഷമായി മുടങ്ങിയിരിക്കുന്നത്. 2018-19 വർഷത്തെ സ്കോളർഷിപ്പാണ് അവസാനം കൊടുത്തത്. സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ലെങ്കിലും പരീക്ഷ മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഒരുക്കങ്ങൾ നടക്കുകയാണ്. 4ാം ക്ലാസ്സിൽ എഴുതുന്ന LSS പരീക്ഷയിൽ യോഗ്യത നേടിയാൽ അടുത്ത 3 വർഷത്തേക്ക് 1000 രൂപ വീതവും, 7ാം ക്ലാസ്സിൽ USSൽ യോഗ്യത നേടിയാൽ ഹൈസ്കൂൾ പഠനത്തിന്റെ 3 വർഷത്തേക്ക് 1500 രൂപ വീതവുമാണ് നൽകുന്നത്. LSSകാർക്ക് 3 വർഷത്തേക്ക് 3000 രൂപയും USSകാർക്ക് 4500 രൂപയും ലഭിക്കും. അത് എല്ലാ കുട്ടികൾക്കും മത്സരിച്ച് പഠിക്കാനുള്ള പ്രോത്സാഹനവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പഠന സഹായവുമായിരുന്നു. പക്ഷേ 2018-19 കാലത്ത് സ്കോളർഷിപ്പ് നേടിയവർ 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് വെറും കൈയോടെ പോയി. പരീക്ഷയിൽ യോഗ്യത നേടിയപ്പോൾ അഭിമാന പുരസരം തലയുയർത്തി നിന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും എത്ര നിരാശരായിരിക്കും. സർക്കാർ തങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്ന ബോധം ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മായുമോ? എന്തിനാണ് നിയമസഭാ ഡൈനിങ് ഹാളിന്റെ നവീകരണത്തെ സ്കോളർഷിപ്പുമായി കൂട്ടിക്കുഴയ്ക്കുന്നതെന്ന് ചോദിക്കരുത്. കാരണം ആ ഭക്ഷണശാലയുടെ ആർഭാടത്തെക്കാളും പ്രാധാന്യം 1000-കണക്കിന് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനാണ്. മാത്രമല്ല, 1 വർഷത്തെ സ്കോളർഷിപ്പിന് ചെലവാകുന്ന തുകയേക്കാൾ വലുതാണ് ആ 12 കോടി. ഭക്ഷണശാലയുടെ നവീകരണത്തിനുള്ള തീരുമാനമായിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എസ്റ്റിമേറ്റ് വന്നിട്ടേയുള്ളൂ. എങ്കിലും പുനഃപരിശോധിക്കേണ്ടതല്ലേ? സാമൂഹിക പെൻഷനും സർക്കാരിനെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ജീവനക്കാരുടെ ശമ്പളവും സപ്ലൈക്കോ സബ്സിഡിയും ഒക്കെ മുടങ്ങിയതിനൊപ്പം കുട്ടികളുടെ സ്കോളർഷിപ്പും കേരളത്തിന് അപമാനമായിട്ടുണ്ട്. 4 വർഷമായി വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും മാധ്യമങ്ങളും ഒക്കെ സ്കോളർഷിപ്പ് വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിയും ഓൺലൈൻ തകരാറുകളും ഉൾപ്പെടെ ഓരോ വർഷവും ഓരോരോ കാരണങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഇതിനിടെ അടുത്ത പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുമുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള LSS പരീക്ഷ February 28 4ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കണം. 2ാം ടേം പരീക്ഷയിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങൾക്ക് എ ഗ്രേഡ് നേടിയിട്ടുള്ളവർ പരീക്ഷ എഴുതാൻ യോഗ്യരാണ്. ബി ഗ്രേഡ് ആണെങ്കിൽ ഉപജില്ലാതല കലാ കായിക പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളകളിൽ ഏതെങ്കിലും ഇനത്തിൽ എ ഗ്രേഡോ 1ാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. അതായത്, ഏറെ പരിശ്രമത്തിന് ശേഷമാണ് കുട്ടികൾ പരീക്ഷയ്ക്കെത്തുന്നത്. എന്നാൽ തികഞ്ഞ ലാഘവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഖജനാവിൽ പണം തീരെയില്ലെന്ന് സർക്കാരിനും ജനങ്ങൾക്കും അറിയാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിൽ ചെയ്യുന്നത് പോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അത് മുൻഗണനാക്രമത്തിൽ ചെയ്യുകയാണ് ഇപ്പോൾ വേണ്ടത്. നിയമസഭയുടെ തീൻമുറി ആർഭാടത്തോടെ നവീകരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനം ഉയർത്തുന്ന സ്കോളർഷിപ്പ് കൊടുക്കാം. അത്ര വകതിരിവെങ്കിലും സർക്കാർ കാണിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഖജനാവ് നമ്മുടെ ആരുടെയും കുടുംബസമ്പാദ്യമല്ല എന്നിരിക്കെ.